ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈഫ് ഓഫ് സിമാവി. അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മളിന്ന് എന്താ ഉണ്ടാക്കുന്നതെന്ന്. ഇതൊരു ചിക്കൻ ഫ്രൈന്റെ വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ചിക്കൻ ഫ്രൈ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഒരു 3 കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. ആക്ച്വലി ഇതൊരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പൊ ഇതിലേക്ക് ഞാൻ ആദ്യം ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. അതൊരു 4 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയും ഒരു 4-5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നമുക്ക് ചേർക്കാം. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് മാറ്റുകയും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ മഞ്ഞൾപ്പൊടി, അതൊരു 1.5 ടേബിൾ സ്പൂൺ ആണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ വേണ്ടത് പെരിഞ്ജീരകമാണ്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 നാരങ്ങയുടെ നീരാണ് ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കാം. ഇതൊരു 2 മണിക്കൂർ പുരട്ടി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം. ഇത് ഫ്രൈ ആക്കുന്നതിന്റെ തൊട്ട് മുന്നേ കോൺഫ്ലവർ ഇട്ടിട്ട് ഒന്നുകൂടെ പുരട്ടിയെടുത്താൽ മതി. ഞാനിപ്പോൾ 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഇപ്പോൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. എന്റെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ചിക്കൻ ഒക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം, അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് വെന്ത് കിട്ടൂല, മൊത്തത്തിൽ കരിഞ്ഞു പോവും. അപ്പൊ ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് നമ്മള് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പൊ ഇത് ഏകദേശം നമ്മുടെ റെഡി ആയിട്ടുണ്ട്. റെഡിയായി വാങ്ങുന്നതിന് മുമ്പ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തൊന്ന് വാങ്ങി വെക്കാം. ഇനി നമുക്കൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. അപ്പം നമ്മളെല്ലാം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കറിവേപ്പില അടക്കമാണ് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 2-ാമത്തെ ബാച്ചും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പം ഏകദേശം ഒരു 5-10 മിനിറ്റിന് ശേഷം നമ്മളൊന്ന് തിരിച്ചൊന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് വാങ്ങുന്നതിന് കുറച്ച് മുമ്പായിട്ട് കറിവേപ്പില ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതും കൂടെ വാങ്ങി വെക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്കും ചെയ്യണം. മറ്റൊരു കാര്യം കൂടെ, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ലൈഫ് ഓഫ് സിമാവി ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈയും ആയതിനു ശേഷം നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ബാക്കി വരുന്ന ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ടേക്ക് കെയർ.